എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ഡോക്ടർ മോഹൻ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വഭാവ വൈകല്യങ്ങൾ അഥവാ ബിഹേവിയർ പ്രോബ്ലംസ്, സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ബിഹേവിയർ തെറാപ്പി എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും പെരുമാറ്റ വൈകല്യങ്ങളുമാണ് ഈ രോഗാവസ്ഥയുടെ കാതൽ. കുട്ടികളുടെയോ കൗമാരപ്രായക്കാരുടെയോ കുറുമ്പെന്നോ അജ്ഞതയെന്നോ പറഞ്ഞ് ഒഴിയാൻ കഴിയാത്ത അതീവ ഗുരുതരമായ ചെയ്തികളായിരിക്കും ഇവർ ചെയ്തു കൂട്ടുക. തുടർച്ചയായ കളവുകൾ, നുണ പറയുക, ഭവന ഭേദനം, തീവയ്പ്, മറ്റു നശീകരണ പ്രവണതകൾ, അന്യരെ പീഡിപ്പിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, സഹജീവികളോട് ക്രൂരത കാണിക്കുക, ലൈംഗിക പ്രവർത്തനങ്ങൾ അഥവാ അതിക്രമങ്ങൾ, പീഡനങ്ങൾ തുടങ്ങിയവ, ആയുധങ്ങൾ ശേഖരിക്കുക, അന്യരുമായി കലഹിക്കുക, സംഘടനത്തിൽ ഏർപ്പെടുക എന്നീ തുടങ്ങിയ പലവിധ സ്വഭാവ വൈകല്യങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അവയുടെ കാരണങ്ങൾ: ഒന്നാമത്തെ കാരണം കുടുംബാന്തരീക്ഷവുമായി ബന്ധപ്പെട്ടവയാണ്. മാതാപിതാക്കളിലും മുതിർന്നവരിലുമുള്ള സാമൂഹ്യ പ്രവണതകൾ, മാനസിക രോഗങ്ങൾ, മദ്യപാന ദൂഷ്യം, വ്യക്തിത്വ വൈകല്യങ്ങൾ തുടങ്ങിയവ പ്രേരക ഘടകങ്ങളായിട്ട് കാണുന്നതാണ്. രക്ഷിതാക്കളുടെ തെറ്റായ ശിക്ഷണ രീതികളും സ്വഭാവ വൈകല്യങ്ങൾക്ക് വഴിതെളിക്കാം. ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ, അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ ഈ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. അടുത്തതായി സാമൂഹ്യ കാരണങ്ങൾ, അതായത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദാരിദ്ര്യം, പട്ടിണി, നിരക്ഷരത, സാമൂഹ്യപരമായ അനീതികൾ, അസമത്വങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ കാരണങ്ങൾ. മൂന്നാമതായി ശാരീരികവും മാനസികവുമായ കാരണങ്ങളാണ്. തലച്ചോറിനെ ബാധിക്കുന്ന തകരാറുകൾ, അപസ്മാരം, അറ്റൻഷൻ ഡെഫിസിറ്റ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പഠന വൈകല്യങ്ങൾ, പ്രത്യേക വൈകാരിക ഘടന തുടങ്ങിയവയാണ് കാരണങ്ങൾ. പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. കുട്ടികളെ കാണുന്ന സ്വഭാവ വൈകല്യങ്ങളെ അവയുടെ ചുറ്റുപാടിൽ നിന്ന് അടർത്തിയെടുത്ത് ചികിത്സിക്കുക അസാധ്യമാണ്. സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമാകുന്ന മാനസിക, സാമൂഹ്യ, സാംസ്കാരിക പ്രമാണങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യാതെ പരിഹാരമാർഗം നിർദ്ദേശിക്കുക പ്രായോഗികമല്ല. അപലക്ഷണീയമായ ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നതോടൊപ്പം സ്വഭാവത്തിലുള്ള ദോഷങ്ങളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്നത്. പെരുമാറ്റ നവീകരണ ചികിത്സ ഫലം കണ്ടേക്കാം. മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സജീവ സഹകരണം ചികിത്സകൾക്ക് അത്യാവശ്യമാണ്. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ലെങ്കിലും ഹോമിയോപ്പതി ഔഷധങ്ങളും മറ്റും വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്ക് ഹോമിയോ ഔഷധങ്ങളും ആൾട്ടർനേറ്റീവ് മെഡിസിൻസും അതുപോലെ തന്നെ മറ്റു ചില ചികിത്സാ രീതികളും വളരെ ഫലപ്രദമാണ്. ബേച്ച് ഫ്ലവർ റെമഡി പോലുള്ള ചില ഔഷധങ്ങൾ ഏറെ ഫലപ്രദമായി കാണുന്നുണ്ട്. ചികിത്സകൾക്ക് വിധേയരാകുന്ന കുട്ടികളെ പരിപൂർണമായും
സ്നേഹിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വളരുവാൻ അവരെ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പലതരത്തിലുള്ള വ്യായാമ മുറകളും യോഗാസന മുറകളും മെഡിറ്റേഷൻ ടെക്നിക്കുകളും എല്ലാം ഇതിന് അനുകൂലമായി തീരുന്നതാണ്. അതുകൊണ്ട് വളരെ സശ്രദ്ധം ചികിത്സിക്കേണ്ട ഒരു സംഗതിയാണ് സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചിട്ടുള്ള ചികിത്സ. എല്ലാവർക്കും എൻ്റെ ഈ വിഷയം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഇനിയുള്ള പ്രണാമം. നന്ദി, നമസ്കാരം.